ഹലോ ഫ്രണ്ട്സ്, എൻ കെ ലിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിവ്യൂ കണ്ടതുപോലെ ഒരു സ്മൂത്ത് ഷെയ്ക്ക് എഫക്റ്റ് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇത് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് 1:1 എന്ന ഫ്രെയിം റേറ്റിൽ ഇതാ രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോസാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ അതെടുക്കുക. ഞാൻ അലൈറ്റ് മോഷൻ ലാഗ് ആവും വീഡിയോയിലൊക്കെ എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്കിൽ ആഡ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് രണ്ടാമത്തെ ഒരു ക്ലിപ്പിലും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമായിട്ടൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റിലൂടെ നമുക്ക് ഈ രണ്ടാമത്തെ ക്ലിപ്പിലേക്കും കൂടി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ സാധാരണ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചെയ്യൽ. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു ക്രോപ്പ് നിലയിൽ വന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇതുപോലെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. 1.035 ഇതുപോലെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മൾ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഈ ഒരു ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആംഗിൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. 0 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. 0 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. ഫ്രീക്വൻസിയിൽ നമ്മൾ മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തേണ്ട. അതിനുശേഷം മാഗ്നിറ്റ്യൂഡിലേക്ക് പോവുക. മാഗ്നിറ്റ്യൂഡിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായി വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് 290. സെറ്റ് ചെയ്യുക. ആ കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. മറ്റേ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ചെയ്ത് ആക്കി കൊടുക്കുക. ഫുള്ളായി മൈനസ് ചെയ്ത് 0 ആക്കി കൊടുക്കുക. സോറി, ഓക്കെ, ആ ഓക്കെ, 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരിക. സോറി, കീ ഫ്രെയിം ഫുള്ളായിട്ട് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രാഫ് ആഡ് ചെയ്യണം. ഇനി ഒരു ഗ്രാഫ് ഓപ്ഷനിൽ പോയിട്ട് ഗ്രാഫ് ആഡ് ചെയ്യുന്നതിന് പൊട്ടെ നമുക്ക് ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനേബിൾ ഓവർ ഷൂട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഈ ഒരു മൂന്നാമത്തെ കർവ് എടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഈ ഒരു സർക്കിൾ ആ ഒരു വരയുടെ മുകളിലായിട്ട് വന്ന് ഈ ഒരു സർക്കിൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ അവർ കുറച്ച് ലൈറ്റായിട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അവർ ഇത് കിട്ടൂ. അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഓസിലേറ്റ് എഫക്റ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ ആംഗിൾ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 5.0 സെറ്റ് ചെയ്യുക. 5.0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 175 സെറ്റ് ചെയ്യുക. 175 സെറ്റ് ചെയ്യുക. നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കട്ടോ. 175. അപ്പോൾ നമ്മൾ ഈ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. കർവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. 175. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇനി ഇവിടെ ഈ ഒരു ഫ്രീക്വൻസിയിൽ വരുന്നതിന് ശേഷം ഫ്രീക്വൻസി നമ്മൾ ഒരു 0.05 സെറ്റ് ചെയ്യുക. 0.05 ഹെർട്സ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡിൽ മാറ്റമൊന്നും വരുത്തണം. മാഗ്നിറ്റ്യൂഡ് അങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഈ ഒരു സ്വിങ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സ്വിങ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് ഈ ഒരു ഫ്രീക്വൻസി വന്ന് നമ്മളൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. 0.48 സെറ്റ് ചെയ്യുക. 0.48 അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ആംഗിൾ 1 വരിക. ആംഗിൾ 1 വന്ന് -2
പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാം, -2% സെറ്റ് ചെയ്യുക. അതിന് ശേഷം ആംഗിൾ 2 വന്നിട്ട് പോസിറ്റീവ് 2%, അതായത് +2% സെറ്റ് ചെയ്യുക. നേരത്തെ -2% ആണ് ആംഗിൾ 1 ആഡ് ചെയ്തത്, അപ്പോൾ ആംഗിൾ 2 2% സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്യുക. നമ്മൾ ഏതോ ഒരു കീ ഫ്രെയിം എൻഡിലേക്ക്, ആ ഈ ഒരു ആംഗിളിൻ്റെ കീ ഫ്രെയിം നേരത്തെ എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ടില്ല, അതൊന്ന് എൻഡിലേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ മറന്നുപോയി നേരത്തെ പറയാം. അതിനുശേഷം ബാക്ക് വരിക. അപ്പോൾ ഇത്രയും എഫക്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യണം. അതിന് ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതും വേണ്ട, നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, കുറച്ചും കൂടി ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 1 തന്നെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷെയ്ക്ക് കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അതാ ഈ ഒരു മാഗ്നിറ്റ്യൂഡിൽ ഈ ഒരു കീ ഫ്രെയിമിൻ്റെ സോറി മാഗ്നിറ്റ്യൂഡിൽ ഈ ഒരു ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അധികം ഒരു അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നിൽക്കുക, എന്നാൽ മാത്രം നമുക്കൊരു അധികം അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ വീഡിയോ ബോറാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഈ എല്ലാ എഫക്റ്റും നമ്മളൊന്ന് കോപ്പി ചെയ്യുക, ഈ ഒരു രണ്ടാമത്തെ ക്ലിപ്പിൽ ഒന്നൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമുക്ക് പ്രിവ്യൂ വേണ്ടതുപോലെ ഒരു സ്മൂത്ത് ഷെയ്ക്ക് എഫക്റ്റ് നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു, വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.